അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഈ രാഹുൽ ഗാന്ധിയിലാണ് മധ്യകേരളത്തിൽ യു ഡി എഫിന്റെ എല്ലാ പ്രതീക്ഷയും. അതേസമയം തന്നെ ഇത്തവണ അപ്രതീക്ഷിത തിരിച്ചടികൾ നൽകുമെന്ന് എൽ ഡി എഫും പറയുന്നു. രാഹുൽ ഗാന്ധി മധ്യകേരളത്തിൽ എവിടെയൊക്കെ, എത്ര ദിവസം, എന്തൊക്കെയാണ് പരിപാടികൾ, എന്തൊക്കെയാണ് യു ഡി എഫിന്റെ പ്രതീക്ഷകൾ? സുരേഷ്, നമ്മളെല്ലാം നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, പൊതു തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദേശീയ നേതാക്കളെല്ലാം തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ കേരളത്തിൽ തന്നെ രണ്ടോ മൂന്നോ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ, പ്രധാനപ്പെട്ട നഗരകേന്ദ്രങ്ങളിൽ പ്രസംഗിച്ച് പോകുന്ന ഒരു പതിവാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം തന്നെ. അത്തരമൊരു ഷെഡ്യൂളാണ് പലപ്പോഴും തയ്യാറാക്കുന്നത്. പക്ഷേ വളരെ അസാധാരണമായിട്ടാണ് ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ പര്യടനം കെ പി സി സി നിശ്ചയിച്ചത്. കാരണം കൂടുതൽ മണ്ഡലങ്ങളിൽ അദ്ദേഹത്തെ എത്തിക്കുക എന്നതായിരുന്നു. ഇന്നലെ നോക്കുക, രാഹുൽ ഗാന്ധി ഇന്നലെയും മിനിയാനുമായി മധ്യകേരളത്തിൽ ഉണ്ടായിരുന്നു. കൊച്ചിയിലെ എറണാകുളത്തെ മാത്രം 9 നിയമസഭാ മണ്ഡലങ്ങളാണ് അദ്ദേഹം പ്രസംഗിച്ചു. സാധാരണ ഒരു പതിവില്ലാത്ത കാര്യമാണ്. ഇത്തരത്തിൽ ദേശീയ നേതാക്കൾ വരുമ്പോൾ ഒരു ജില്ലയിൽ ഒരുപക്ഷെ ഒരു സെന്റർ, അതിനപ്പുറത്തേക്ക് ഷെഡ്യൂൾ ചെയ്യാറില്ല. പക്ഷേ ഇന്നലെ 9 ഇടങ്ങളിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. കോട്ടയത്തും സമാനമായ രീതിയിൽ, ആലപ്പുഴയിലും അങ്ങനെ തന്നെ. അതായത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് നേരിട്ട് രാഹുൽ ഗാന്ധിയെ എത്തിക്കുക എന്നൊരു ഒരു ആ രീതിയിലേക്കാണ് ഈ പ്രചരണം ഇത്തവണ അവർ മാറ്റിയത്. അതിൻ്റെ അർത്ഥം വലിയ തോതിൽ ദേശീയ നേതൃത്വത്തെ, രാഹുൽ ഗാന്ധിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം കോൺഗ്രസ് ഉണ്ട്. മാത്രവുമല്ല അദ്ദേഹം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൗഡ് പുള്ളറാണ്. കോൺഗ്രസിലെ വിവിധ വിഭാഗങ്ങളെല്ലാം തന്നെ പല ഘട്ടങ്ങൾ കൊണ്ട് തന്നെ അകന്നു നിൽക്കുന്ന സാഹചര്യം പലയിടങ്ങളിലുമുണ്ട്. ചില പ്രശ്നങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. അവരെല്ലാം ഒന്നിപ്പിക്കുവാൻ രാഹുലിൻ്റെ സാന്നിധ്യം ഗുണം ചെയ്യും എന്നതെല്ലാമായിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസിനെ കൊണ്ട് അത്തരമൊരു ഷെഡ്യൂളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ പ്രചരണവും കോൺഗ്രസിന് പുതിയൊരു ഊർജ്ജം നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ ദൃശ്യങ്ങളെല്ലാം കണ്ടതാണ്. ഇന്നലെ രാത്രി വൈകിയും എറണാകുളത്തെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങളടക്കം നമ്മൾ കാണുമ്പോൾ വലിയ ആൾക്കൂട്ടം എല്ലായിടങ്ങളിലും ഉണ്ടായിരുന്നു. വലിയ തോതിൽ ആളുകൾ റോഡ് വരികളൊക്കെ രാഹുൽ ഗാന്ധിയെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ കോൺഗ്രസിനും യു ഡി എഫിനും വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും എറണാകുളത്തെയും കോട്ടയത്തെയും ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ രാഹുൽ ഗാന്ധി പര്യടനം നടത്തിയത്. അത്തരം മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ആണ് അദ്ദേഹം എത്തിയത്. പക്ഷേ അവിടങ്ങളിലെല്ലാം തന്നെ പൊതുവെ ഇതെല്ലാം തന്നെ യു ഡി എഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. എങ്കിൽ പോലും അവിടങ്ങളിൽ രാഹുൽ ഗാന്ധി അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രചരണം നടന്നത്. ഒരു റോഡ് ഷോ പലയിടങ്ങളിലും നടന്നു. അവിടങ്ങളിലെല്ലാം തന്നെ വലിയ ആൾക്കൂട്ടമുണ്ടായി. ഇതെല്ലാം കോൺഗ്രസിന് ഈ മേഖലയിൽ ഒരു പുതിയ ആവേശവും പുതിയ ഊർജ്ജവും പകർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസങ്ങൾ ദേശീയ നേതാക്കളെ, പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധിയെയും സംസ്ഥാനത്തെ പ്രചരണത്തിനായി എത്തിക്കുമെന്ന് തന്നെയാണ് കെ പി സി സി വ്യക്തമാക്കുന്നത്. അവരുടെ ഷെഡ്യൂൾ ഈ ദിവസങ്ങളിൽ തന്നെ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും രാഹുൽ ഗാന്ധി പാലക്കാട് ജില്ലയിൽ അടക്കം അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്. അത്തരത്തിൽ രാഹുലിൽ വലിയ തോതിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പ്രധാനമായും ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ രീതിയിലേക്ക് കെ പി സി സി കടക്കുന്നു.